നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് മൂരിയാട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ഇവിടുത്തെ നാട്ടുകാർ സ്ഥലം വിട്ടു പോവുകയാണ്. അവർക്കവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. ആദ്യം കുറച്ചുപേർ അവിടെ വന്ന് ആവാസമുറപ്പിച്ചു. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ വന്ന് കൂടുതൽ വില കൊടുത്ത് സ്ഥലം വാങ്ങി താമസിക്കാൻ തുടങ്ങുന്നു. ആദ്യമൊക്കെ ആളുകൾ കൂടുതൽ വില കിട്ടുമല്ലോ എന്ന് കരുതി സ്ഥലം കൊടുത്തു. അവർ പെരുകിയതോടെ കുറച്ചുപേർ സ്വൈര്യം നഷ്ടപ്പെട്ട് വീട് വിട്ടുപോയി. അവിടെ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ കഠിന കാലമാണ്. കാരണം ഈ പ്രത്യേക സെക്ടിനെ സംരക്ഷിക്കുന്നത് CPM ആണ്. CPM ഗുണ്ടകൾ അവർക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നു. ഇപ്പോൾ അവർ ഏതാണ്ട് 5000 പേരുണ്ടാവും. അവരുടെ പിൻബലത്തിലാണ് അവിടെ CPM ഭരണം മുമ്പോട്ട് പോകുന്നത്. ഒരുമിച്ച് കിട്ടുന്ന 5000 വോട്ടെന്ന് പറയുന്നത് പഞ്ചായത്ത് ഭരണത്തിൽ മാത്രമല്ല നിയമസഭയിലും ലോക്സഭയിലുമൊക്കെ നിർണായകമായതുകൊണ്ട് ആ വോട്ട് ബാങ്കിൻ്റെ കൈവശാവകാശം നഷ്ടപ്പെടാതിരിക്കാൻ ഗുണ്ടകളെ പോലെ CPM അവിടെ പെരുമാറുകയാണ്. ആരെങ്കിലും എതിർത്താൽ അവർക്ക് തല്ല് ഉറപ്പാണ്. ആ വിശ്വാസ സമൂഹത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ തെരഞ്ഞുപിടിച്ച് അവർ ക്രൂരമായി മർദ്ദിക്കുന്നു. മറ്റു ചിലരെ പീഡനക്കേസിൽപ്പെടുത്തി ജയിലിലടയ്ക്കുന്നു. പ്രതിഷേധിക്കുന്ന നാട്ടുകാരെ ക്രൂരമായി അവർ മർദ്ദിച്ച് അവശരാക്കുന്നു. എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നത് എംപറർ ഇമ്മാനുവൽ എന്ന ഈ പ്രത്യേകതരം സെക്റ്റിലെ ഗുണ്ടകളും CPM ഗുണ്ടകളുമാണ്. ഇടുക്കി ജില്ലയിലെ ഇരട്ടയാറിലെ ഒരു സ്കൂളിലെ ചിത്രകലാധ്യാപകനായിരുന്ന റോയ് എന്നയാൾക്ക് ഒരു സുപ്രഭാതത്തിൽ വെളിപാടുണ്ടാവുന്നു. അയാൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നു. അവിടുന്ന് അയാൾക്ക് ചില വെളിപാടുണ്ടാവുന്നു. യേശു ക്രിസ്തുവിൻ്റെ 2nd ജന്മം സംഭവിക്കാൻ പോകുന്നു. അതിന് നിമിത്തമാവേണ്ടത് താനാണ് എന്ന വെളിപാടാണ്. ആ വെളിപാടുമായി അദ്ദേഹം പലയിടങ്ങളിലൂടെ ചുറ്റി നടന്നു. ആ ചുറ്റി നടക്കലിൽ കുറെ മണ്ടന്മാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി. അങ്ങനെ അദ്ദേഹം മൂരിയാട് വന്ന് താവളമടിക്കുന്നു. എന്നിട്ട് എല്ലാവരോടും പറയുന്നു, ലോകം അവസാനിക്കാൻ പോവുകയാണ്, യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു, അതുകൊണ്ട് ലോകാവസാനത്തെ അതിജീവിക്കണമെങ്കിൽ തൻ്റെ കൂടെ എത്തണം. ബൈബിളിലെ പഴയ നിയമത്തിൽ പറയുന്ന പഴയ വെള്ളപ്പൊക്കമുണ്ട്, ലോകാവസാനം അങ്ങനെ ഉണ്ടായതാണത്രേ. അന്ന് നോഹയ്ക്കൊരു പേടകമുണ്ടാക്കി ആ പേടകത്തിലേക്ക് ഭൂമിയിലെ സമസ്ത ജീവജാലങ്ങളിലെയും ചില പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു കൂടാരമുണ്ടാക്കി ആ കൂടാരത്തിൽ എത്തപ്പെടുന്നവർ മാത്രം രക്ഷപ്പെടും, ബാക്കി എല്ലാവരും മരിച്ചുപോകും എന്നതായിരുന്നു ഈ വെളിപാട്. ഇത് കേട്ട് നിരവധി മണ്ടന്മാർ അവരുടെ സ്വത്തുക്കളെല്ലാം വിറ്റ് ഈ നുണയനൊപ്പം ചേർന്നു. ജോസഫ് പൊന്നാറ എന്ന അദ്ദേഹം പേരും സ്വീകരിച്ചു. ഒരു പ്രവാചകനായി അദ്ദേഹം അതിലെ മുമ്പോട്ട് പോയി. ലോകാവസാനം കാത്തിരിക്കുകയാണ്, അവർ മാത്രം രക്ഷപ്പെടാൻ. യേശു ക്രിസ്തുവിൻ്റെ 2nd ജന്മം സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് തങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് കരുതി അവരെല്ലാം കാത്തിരുന്നു. ഏതാണ്ട് 12,000 കുടുംബങ്ങളാണ് അവരുടെ ഭൂമിയും സ്വത്തുമൊക്കെ വിറ്റ് ഇവിടെ വന്ന് പാർക്കാൻ തുടങ്ങിയത്. അതിനിടയിൽ കോവിഡ് വരുന്നു. കോവിഡ് വന്നതോടെ അവരുടെ പൊന്നാറ സാർ പറഞ്ഞതൊക്കെ സത്യമാണ്. ലോകത്തെ അവസാനിപ്പിക്കാനുള്ള ദൈവത്തിന്റെ ജൈവായുധമാണ് കോവിഡ് എന്നവർ പ്രചരിപ്പിച്ചു. അങ്ങനെ ലോകം മുഴുവൻ അവസാനിക്കുകയും അവർ മാത്രം രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു കിനാല ഒരു സ്വപ്നം കണ്ട് അവർ കഴിഞ്ഞു. പക്ഷെ ദൈവം ആദ്യം കൂട്ടിക്കൊണ്ടുപോയത് ഈ ജോസഫ് പൊന്നാറയായിരുന്നു. അതെ, ജോസഫ് പൊന്നാറ. ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി വെളിപാടുമായി വന്ന ജോസഫ് പൊന്നാറ മരിച്ചുപോയി. പിന്നെ അവിടെ അടിപിടിയാണ്. സ്വത്തുക്കളുടെ പേരിൽ, സ്വർഗത്തിൽ പോകുന്നതിന് കണക്കെടുപ്പിൻ്റെ പേരിൽ ഒക്കെ അടിപിടി. പലരും ഗുണ്ടകളായി മാറുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുന്നു. ആരെങ്കിലും ഈ കൂടാരത്തിന് പുറത്തിറങ്ങിയാൽ അവരെ ക്രൂരമായി മർദ്ദിക്കും, കള്ളക്കേസിൽ കൊടുക്കും, ബലാത്സംഗ കേസിൽ പ്രതിയാകും. ഹൈക്കോടതിയിലെത്തിയ ഒരു ബലാത്സംഗ കേസുണ്ട്, ഒരു മുൻ കായിക താരം ഉൾപ്പെട്ട ബലാത്സംഗ കേസ്. അതൊക്കെ ഇവിടുത്തെ അടിപിടിയുടെയും ഗുണ്ടായുസത്തിൻ്റെയും ഭാഗമാണ്. കൊട്ടാരക്കാരനായ ഷാജി എന്നൊരാൾ കഴിഞ്ഞ ദിവസം ഈ കൂടാരം വിട്ടിറങ്ങി. അയാൾക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണെന്ന്. അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് അവിടേക്ക് ചെന്നപ്പോൾ ഈ കൂടാരത്തിലെ സ്ത്രീകളടങ്ങിയ നിരവധി പേർ അയാളെ കാറിൽ നിന്നും വലിച്ചിഴച്ച് ക്രൂരമായി മർദ്ദിച്ചു. അയാളെ മാത്രമല്ല, അയാളുടെ ഭാര്യയും മകളെയും ഒക്കെ അതിക്രൂരമായി മർദ്ദിച്ചു. ഗുണ്ടകളെ പോലെ സ്ത്രീകളുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ഈ ഷാജിയും കുടുംബവും മാരകമായി ആക്രമിക്കപ്പെട്ടതോടെ പോലീസിനെ പരിധിക്കപ്പുറത്തേക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയാതായി. എന്തായാലും ആദ്യമായി ഈ കൂടാരത്തിലെ 11 സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. അവരെ പുറത്തിറക്കാൻ സമ്മർദ്ദങ്ങളുണ്ട്, വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ഒഴിവാക്കാനുള്ള ഭീഷണികളുണ്ട്. കാരണം ഈ ഗുണ്ടായിസം അവരുടെ പതിവ് രീതിയാണ്. ഈ അടുത്ത കാലത്ത് ഉണ്ണികൃഷ്ണൻ എന്നൊരു നാട്ടുകാരൻ ഇതിനെതിരെ പരാതിപ്പെട്ടതിനെ അതിക്രൂരമായി മർദ്ദിച്ചതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കുക. ലോറിക്കാരനെ തടഞ്ഞിരുത്തി, എന്നോട് അതിന് വധം ചോദിക്കാതെ അങ്ങനെ ലോറിക്കാരനായിട്ട് തർക്കമായിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ കൂട്ടം കൂടി വന്നത്. ഇവര് ഒരു 5-10 പേര് വന്നു, 3-4 പേര് കൂടിയാണ് എന്നെ ഇടിച്ചത്. ആദ്യം മുഖത്തിടിച്ചു. അപ്പോൾ ഒരാൾ അവനെ കൊല്ലടാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അവൻ നമുക്കെതിരെ ചാനലിൽ ഒരു വാർത്ത കൊടുത്താറുള്ള അവനെ കൊല്ലണ്ടെന്നൊക്കെ പറഞ്ഞു കണ്ട് അവരാക്രോശിച്ചുകൊണ്ട് വന്നിട്ടാണ് അവർ
അങ്ങനെ ഇടിച്ചു. പക്ഷെ ഞാൻ നിലത്ത് വീണു, എൻ്റെ തലയമ്മ കുറേ ഇടി അടിച്ചു, പുറത്ത് ചവിട്ടി, അതാണ് ഉണ്ടായത്. കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവർ വിളിച്ചു വരുത്തിയാണ്, ഫോണിൽ കൂടെ ആൾക്കാർ വിളിച്ചു വരുത്തിയാണ്, ഈ ഡ്രൈവറായിട്ട് തർക്കം നടന്നുകൊണ്ടിരിക്കില്ലാണ് വിളിച്ചു വരുത്തിയത്. ഡ്രൈവർ നമ്മുടെ അതൊക്കെ നമ്മുടെ ഏറ്റവും തൊട്ട് അറ്റം വരെ കളഞ്ഞിട്ടുണ്ട്. അതിലെ ഒരു 2 മീറ്റർ കഷ്ടി, 1.5 മീറ്റർ വഴിയുള്ളൂ, അതിൽ കൂടെയാണ് ഒരു ലോറി കൊണ്ടുപോയത്. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരാൾ എന്നെ തടഞ്ഞു നിർത്തി ചോദിക്കുന്നുണ്ടായി, ആരോട് സംസാരിച്ച ചാനലുകാർ എന്തോ ചോദിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായി. ആളെ ഞാൻ അറിയില്ല, എന്താ മാത്രം അറിയുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഇന്നലെ ഉണ്ടാവും. അപ്പം അതിൻ്റെ ഒരു പ്രതികാരം കൂടിയാണ് ഇപ്പം ഇന്ന് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ നാട്ടുകാരായിട്ട് ഇവരിങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു ഇതല്ലേ? അല്ല, ഇവര് തനിയൊരു ഗുണ്ടായിസാണ്. അതായത് ഇവർക്ക് ആരെ പ്രശ്നം ഉണ്ടായി, ഇവരെ കൂട്ടം കൂടി വന്ന് കണ്ട് തല്ല എന്നുള്ളൊരു വ്യവസ്ഥയാണ് ഇവർ ചെയ്യണത്. IAS മോഹമുള്ള അജിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ കൂടാരത്തിൽ ചെന്നുപെട്ടിരുന്നു. കോവിഡ് വരുന്നതോടുകൂടി അവർ ഒഴികെ ബാക്കി എല്ലാവരും മരിച്ചു പോകും എന്ന് കരുതിയെങ്കിലും പൊന്നാറ സാർ മരിച്ചതോടെ അജിലിന് ഇത് തട്ടിപ്പാണെന്ന് തോന്നി. അങ്ങനെ അജിൽ രഹസ്യമായി ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന ചില കാഴ്ചകൾ കണ്ടെത്തി. അവിഹിത ബന്ധത്തിൻ്റെയും ജാരസന്തതിയുടെയും ഒക്കെ ഞെട്ടിക്കുന്ന കാഴ്ചകൾ. പൊന്നാറ സാറിന് പുനർജന്മമുണ്ടായെന്നും ഒരു രക്ഷകൻ എത്തി എന്നുമൊക്കെ അവർ നുണ പറയുന്ന തട്ടിപ്പുകളുടെ കാര്യങ്ങൾ ഈ അജിൽ യൂട്യൂബിലൂടെ പുറത്തുവിട്ടു. അജിലിനോട് പിന്നെ ചെയ്തത് സമാനതകളില്ലാത്തതാണ്. അജിലിനെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി ബിസിനസ് ചെയ്യുന്നതിനാണ് എന്ന് പറഞ്ഞ് അതിലൊരു കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവാണ് തമിഴ്നാട്ടിലേക്ക് വിളിച്ചു വരുത്തി. അജിൽ മംഗലാപുരത്തു നിന്നും ബസ്സിന് ഷിമോഗയ്ക്ക് പോവുകയാണ്. ഷിമോഗയിലെ ഓഫീസിലാണ് കാണേണ്ടത്. അതിനിടയിൽ അജിലിൻ്റെ സീറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഞ്ചാവ് വെച്ച് പോലീസിനെ അറിയിക്കുന്നു. കർണാടക പോലീസ് പിടിക്കുന്നു. എന്നാൽ കർണാടക പോലീസിന് ഒരു നല്ലവനായ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, മലയാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ താല്പര്യത്തിൽ അന്വേഷണം സുഗമമായി പോയി. ആ കർണാടക പോലീസിൽ തന്നെയുള്ള മലയാളിയായ ഒരു എംപറർ ഇമ്മാനുവേലുകാരനാണ് ഈ വാഹനത്തിൽ കൊണ്ടുപോയി കഞ്ചാവ് വെച്ചതെന്ന് കണ്ടെത്തി. അങ്ങനെ അജിൽ പുറത്തു വന്നു. അതായത് കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനാണ് അവർ ശ്രമിച്ചത്. ഒരു വിധത്തിൽ ഒന്നുകിൽ പീഡന കേസ് അല്ലെങ്കിൽ കഞ്ചാവ് കേസ്, അതും അല്ലെങ്കിൽ ഗുണ്ടാക്രമണം. ഓർക്കണം, സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടിയാണ് ഈ വൃത്തികേടുകളെല്ലാം കാട്ടിക്കൂട്ടുന്നത്. നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. നമ്മൾ കരുതുന്ന പോലെ ഏതെങ്കിലും ആഫ്രിക്കയുടെ ഇരുളടഞ്ഞ മണ്ണിലോ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെ വിദ്യാഭ്യാസം തൊട്ടു തേടാത്ത ഗ്രാമത്തിലോ അല്ല, നമ്മുടെ ഈ നാട്ടിൽ. ഇവിടെ ഒരു മതവിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് മഹാനുണകൾ പ്രചരിപ്പിച്ച് ആളുകൾ കൂട്ടം കൂടി ഗുണ്ടകളുടെ സഹായത്തോടെ മുമ്പോട്ട് പോകുന്നു, പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു സ്വർഗത്തിൽ പോകാൻ എന്ന നുണയുമായി. ഇതിനെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ കേസുണ്ടാവും. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ഇടയ്ക്കിടയ്ക്ക് ഇവരെക്കുറിച്ച് വാർത്ത കൊടുക്കാറുണ്ട്. ഞങ്ങൾക്കെതിരെ ഇവർ പല കേസുകളും പരാതികളും കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ പോയി പണി നോക്കാൻ ഞങ്ങൾ പറഞ്ഞു, കാരണം ഇതൊക്കെ ഞങ്ങളുടെ ചുമതലയാണ്. അതേസമയം കോടതിയിൽ ഒരു കേസുണ്ട്, പക്ഷെ വിലക്കൊന്നുമില്ല അവർക്കെതിരെ കൊടുക്കാൻ. അതുകൊണ്ടാണ് വീണ്ടും ഈ തട്ടിപ്പ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തട്ടിപ്പ് നടത്തിയ പണം, അനധികൃതമായ സമ്പാദ്യം, ഇതെല്ലാം വെച്ചുകൊണ്ട് അവർ നിശബ്ദരാക്കുകയാണ് മാധ്യമങ്ങൾ. എന്തുകൊണ്ടും നമ്മുടെ മാധ്യമങ്ങൾ ഇത് ഗൗരവമായി എടുക്കുന്നില്ല. നിരവധി തവണ പല മാധ്യമ പ്രവർത്തകരോട് ഞാൻ പറഞ്ഞതാണ് ഇതിനെ അങ്ങനെ നിസ്സാരമായി കരുതരുതെന്ന്. ഇതാ ഇപ്പോൾ തെരുവിൽ അവർ ഗുണ്ടാ പ്രവർത്തനം നടത്തുമ്പോഴും അതിന് തണലൊരുക്കുന്നത് CPM ആണ്. പുരോഗമനത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും പേര് പറയുന്ന CPM. വെജിറ്റേറിയൻ ഭക്ഷണം പോലും ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഭാഗമാണ്. ശബരിമലയിൽ യുവതികളെ കയറിയില്ലെങ്കിൽ സമത്വം ഇല്ലാതാകും എന്ന് പറയുന്ന അതേ CPM അവരുടെ തണലിൽ വൃത്തികെട്ട ഒരു മതസങ്കല്പത്തിൻ്റെ പേരിൽ ഒരു സെക്റ്റായി കൂടി ഈ നാടിൻ്റെ സ്വൈര്യം തകർക്കുന്ന തരത്തിൽ ഇവർ ഗുണ്ടാപ്പണി ചെയ്യുമ്പോൾ എന്താണ് എല്ലാവരും നിശബ്ദരായിരിക്കുന്നത്? എന്തായാലും എംപറർ ഇമ്മാനുവൽ എന്ന ഈ നിയമവിരുദ്ധ കൂട്ടായ്മയെ, ഈ സാമ്പത്തിക തട്ടിപ്പുകാരെ, ഈ ഗുണ്ടാസംഘത്തെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവന്നേ മതിയാവൂ. അവിടെ കയറി റെയ്ഡ് നടത്തി എല്ലാത്തിനെയും പിടിച്ച് അകത്തിട്ടില്ലെങ്കിൽ ഈ കേരളം നാളെ ഒരു ഭ്രാന്താലയമായി മാറുന്നതിൻ്റെ തുടക്കമാവും അത്.